എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതിലുപരി ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം എല്ലാവരും എൻ്റെ ആൻ്റണി പെരുമ്പാവൂരിൽ നിന്ന് വിളിക്കുന്ന കളിയാക്കി വിളിക്കുന്ന എൻ്റെ ചങ്കിൻ്റെ അഭിജിത്തിൻ്റെ വീടിൻ്റെ ഇനാഗുറേഷനാണെന്ന്. അവൻ്റെ എന്താ പറയുക, വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം ഇന്ന് സഫലമാകാൻ പോകുന്ന ദിവസമാണ്. ഐ എം സോ ഹാപ്പി ഫോർ ഹിം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവനേക്കാളും സന്തോഷമാണ് എനിക്കെന്ന് വേണം പറയാനായിട്ട്. ആൻഡ് ഇഫ് യു ആർ സീയിങ് ദിസ് വീഡിയോ മാം, കൺഗ്രാറ്റ്സ്. റിഗാർഡ്സ് ടു യുവർ പേരൻസ്, അച്ഛനെ അമ്മയൊക്കെ കാണിച്ചു കൊടുക്കുക വീഡിയോ. ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് എല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുക, പ്ലസ് അവന് കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുക്കുക. അവൻ്റെ വീടിൻ്റെയും ഇനാഗുറേഷൻ്റെ സെറമോണിയുടെയൊക്കെ കുറച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ടാസ്ക്. അതിൽ തന്നെ ഒരു ചാലഞ്ച് ഉണ്ട്, വേറൊന്നുമല്ല, കുറേ നാളായിട്ട് വിചാരിക്കുന്നു. ഓക്കെ, നൗ യു ആർ സേഫ്. ഇനി സംസാരിക്കും. സോ ഐ എം ടേക്കിംഗ് മൈ സെൽഫ് ഫോർ കൈൻഡ് ഓഫ് എ ഡെയർ ആക്ച്വലി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഒരൊറ്റ ലെൻസിൽ വ്ളോഗ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് അതൊരു ടാസ്ക് എന്ന് പറയാൻ കാരണം, ബിക്കോസ് ഐ എം യൂസിങ് സിഗ്മ F1.4 16mm പ്രൈം ലെൻസ്. അഡീഷണൽ സൂമും കാര്യങ്ങളും ഒന്നും ഇല്ല, ഒറ്റ ഫോക്കൽ ലെങ്തേ ഉള്ളൂ, വിച്ച് ഇസ് കൈൻഡ് ഓഫ് എ ചാലഞ്ച്. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. സോ ഹോപ്പ്ഫുള്ളി വി കൻ ഡോക്യുമെൻ്റ് എവറിത്തിങ് വിത്ത് വൺ ലെൻസ് ആൻഡ് ഫിംഗേഴ്സ് ക്രോസ്ഡ് എല്ലാം മനോഹരമായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഫർദർ ഡു അവൻ്റെ വീട്ടിൽ പോവാം. ഷോ യു അറൗണ്ട്. ഇൻട്രോ. ഗതം ഭവാൻ അരിഞ്ഞേൻ ശുഭാർദ്രമായി ദിനം സലോലം സുന്ദരമേ രമണ സേവ സാദരം നിന്നരികേ നിറയുന്നു മേ ഹൃദയമേവം ധന്യമായി സുമസായ ഗാനിലയം മാനസം മനോഗതം ഭവാൻ അരിഞ്ഞേ ശുഭാർദ്രമായി ദിനം സലോ ചെക്കൻ്റെ വീടിൻ്റെ ഇനാഗുറേഷനായിട്ട് വന്ന് കിടക്കുന്ന കോഴിയുണ്ട്. അടിപൊളിയായിരിക്കും. ശുഭമാകാനായിട്ടൊരു മഴയും കൂടെ. വിളിക്കാം ചൂടാന്ന് കാണണോന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് ഇച്ചിരി നീങ്ങി കാണാം. നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും മണ്ടോഷമാണ് ഹാക്കി എന്ന് ചോദിച്ചാൽ ഇവിടെ വന്നില്ല. ഓപ്പൺ ചെയ്ത് നോക്കാം. ക്ലിയർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു, ബട്ട് സ്റ്റിൽ അടിപൊളി വ്യൂ. അഞ്ച് മാസത്തിലേറെയായി ജോബി ട്രൈബ് ഗൊറില്ല പോഡും സാധനങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് എൻ്റെ കൈവിട്ടു പോയി.
കൈ കഴിക്കുന്നു പിടിച്ച് പിടിച്ച്. ഓ മൈ ഗോഡ്, പ്രാക്ടീസ് ചെയ്യണം ഇനി വ്ളോഗിങ് സ്റ്റഫ്, ടോക്കിംഗ് ടു ക്യാമറ. ആക്ച്വലി ഞാൻ ഇത്തിരി ഷൈ ആയിട്ടാണ് ഇന്ന് നിൽക്കുന്നത്, കാരണം ഇങ്ങനൊരു സോഷ്യൽ ഇൻട്രാക്ഷൻ എത്രയോ നാളുകൾക്ക് ശേഷമാണ്. കൈൻഡ് ഓഫ് ഫീലിംഗ് അല്ലേ, ഒരു ഷൈ പാറ്റ്. ദിസ് ഇസ് ബട്ട് ഐം ഓക്കെ. വേറൊരു കാര്യം, സിഗ്മയുടെ ഷട്ടർ ഞാൻ ഓവർ ക്രാങ്ക് ചെയ്തിരിക്കുകയാണ്, ആപ്പച്ചർ ഓവർ ക്രാങ്ക് ചെയ്തിരിക്കുകയാണ്, എല്ലാം ഞാൻ ഓവർ ക്രാങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് ആൻറ്റി ഫിൽറ്റേഴ്സ് ഒന്നും ഇതിനായിട്ട് ഇടാൻ ആയിട്ട് ഇന്നേ വരെ മേടിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഐ എം ജസ്റ്റ് ക്രാങ്കിങ് എവറിത്തിങ്. But I hope this is going to look good. A few moments later. ഈ ലൈറ്റ് എല്ലാം ഉണ്ടാക്കിട്ടിരിക്കുക. നല്ല വെളി എന്തിനാടാ ഇത്രയും പേര് ഇവിടെ വന്ന് കൂടിയത്? എല്ലാരും കൂടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഫോണിൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവരെന്ത് പറയാ, ഇത് എന്നെ വട്ടം വെച്ച് പോടാ. അവനെ കുളിക്കാനുള്ളത് ഓപ്പണായിട്ട് കുളിക്കാനോ? ബുദ്ധിമാനെ, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അവിടല്ലേ പറഞ്ഞു തന്നു, എന്തുവാടാ നിനക്ക്? നിനക്ക് എന്താ പറ്റി? വെളി കഴിച്ചില്ലേ? ഇവിടുന്ന് അത്രയ്ക്ക് ഒന്നും വീഴത്തൊന്നുമില്ല. ഈ സാധനം അടഞ്ഞു വല്ലതും കിടന്നിട്ട് തെള്ളി വല്ല പിന്നെ അങ്ങോട്ട് വീണാലേ ഉള്ളൂ. പക്ഷെ അത്രയും ദൂരം ഒന്നും വെള്ളം പോയി വീഴത്തില്ല. പിന്നെ അത്രയും ദൂരം ഒന്നും വെള്ളം പോയി വീഴത്തില്ല. വീണാലോ? വീഴത്തില്ലല്ലോ, അങ്ങനെ അവൻ പണിയത്തില്ലല്ലോ. അവനെന്താ മണ്ണാണോ? മഴ പൊഴിയുന്ന ആക്ച്വലി. കിട്ടണം ചാടി കഴിഞ്ഞ കുതിരയുടെ വാലയുടെ നടി ഇതെല്ലാം ചെയ്താ പറ്റും. ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളവർ ഇങ്ങോട്ട് പോയാൽ മതിയായിരുന്നു അല്ലേ? ഫൈൻ, പാർസിന് ഇവിടെ ഞാൻ ഈ പോകാൻ പോകുന്ന റോഡിൽ സിഗ്നൽ ഇല്ല. സോ റോസ് ഞാൻ ഭയങ്കര പാടായിരിക്കും, കുഴപ്പമില്ല, വേറെ ഷോർട്ട് കട്ട് നോക്കി. സോ കമ്മിങ് ബാക്ക് ടു ദ വീഡിയോ, എല്ലാം ശുഭമായി എന്ന് വേണം പറയാൻ. മഴയൊന്നും പൊടിക്കുന്നുണ്ട്, ഇന്ന് എന്തായാലും പെയ്യും. സോ എനിവേ, രാവിലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പെയ്തായിരുന്നു. സോ ശുഭം, ഇനി ഒന്നുകൂടെ പെയ്ത് കഴിഞ്ഞാൽ ഇനി അതിലും ശുഭം. എനിക്ക് ഭയങ്കര, ഇപ്പം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഈ മാസ്ക് ഇല്ലാതെങ്കിൽ എൻ്റെ ഫേസ് നിങ്ങൾ കാണും. ലൈക്ക് ഐ എം സോ ഹാപ്പി ഫോർ മൈ ഡിയർ ബ്രദർ അഭിജിത്ത്.
കളിയാക്കി പറയുമ്പോ എന്റെ ആന്റണി പറയുമ്പോ യെസ് ഓ മാൻ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് ഭയങ്കര സന്തോഷം സോ ഹാപ്പി ഫോർ യു മാൻ സോ ഹാപ്പി പറഞ്ഞ പോലെ തിരക്ക് പിടിച്ച് തലയിൽ തീ പിടിച്ച് നടക്കാണ് ഇനി എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞ് ഇറങ്ങണം ഒന്നുകൂടെ കാരണം എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഞാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് എനിവേ നല്ലൊരു ദിവസമായിരുന്നു എല്ലാ ശുഭമായി നമ്മള് പിന്നെ ഇത് ഇതിനൊക്കെ ഒരു ബാക്ക് സ്റ്റോറി പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനൊക്കെ ഒരു ബാക്ക് സ്റ്റോറി പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫുട്ടുപുഴിയുള്ള റോഡാണല്ലോ ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ക്യാമറ കടങ് 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 എന്നാലും കുഴപ്പമില്ല സോ ഇതിലൊട്ടൊരു ബാക്ക് സ്റ്റോറി പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ ദിവസം ആയിരുന്നില്ല ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് ഡിസൈഡ് ചെയ്തിരുന്നത് വേറൊരു ദിവസം ഒരു ഓൾമോസ്റ്റ് ഒരു 3 weeks മുമ്പായിരുന്നു ആക്ച്വൽ ഇനാഗ്രേഷൻ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുടുംബത്തിലൊരു മരണം നടന്നതുകൊണ്ട് മാറ്റി വെച്ചാണ് ബട്ട് ഞാൻ അന്ന് അവനോട് പറഞ്ഞ് വിഷമിക്കണ്ട സമയമായിട്ടുണ്ടാവില്ല നല്ലൊരു ദിവസം നടക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ് ബിക്കോസ് ടുഡേസ് ജൂലൈ 1 അതെ മലയാള മാസം എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഒരു സിംഗുലർ ആയിട്ടുള്ള മീൻ ഓഡ് നമ്പറിലാണ് വന്നത് 1 വളരെ നല്ല ദിവസം ന്യൂ ബിഗിനിങ് നിന്റെ ലൈഫിൻ്റെ പുതിയൊരു അധ്യായം തുടങ്ങുന്ന ഇസ് എ ന്യൂ ബിഗിനിങ് മാൻ 1st തന്നെ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ഇംഗ്ലീഷ് മാസമാണെങ്കിലും 1st തന്നെ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഡേ നല്ലൊരു ദിവസമാണ് അപ്പോൾ ഞാൻ അന്ന് അവനെ തന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നെടാ ആരെയും ക്ഷണിക്കുന്നില്ല കാരണം കോവിഡ് പ്രോട്ടോകോൾസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അങ്ങനെ ആരും വരാൻ പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് വരണം എന്ന് പറയാനായിട്ട് പറ്റത്തില്ല വരരുതെന്ന് പറയാനും പറയാൻ പറ്റത്തില്ല അങ്ങനൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളതിനും എല്ലാവരുടെയും അവസ്ഥ അതായതുകൊണ്ട് ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞടാ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇപ്പം വേറെ ഒന്നും പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നീ വരണ്ട എന്നാണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവനങ്ങ് വല്ല ലേബർ വരണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ വരണമെന്ന് പറയാനും പറ്റത്തില്ല കംപ്ലീറ്റ് ഒരു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി അപ്പം എന്തായാലും വരണം വരേണ്ടതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കാരണം ഒരു ഫ്രണ്ടിനപ്പുറം അവൻ എനിക്ക് എന്താ പറയുക ഒരു ആക്ച്വൽ എൻ്റെ ഒരു അനിയനെ പോലെ തന്നെയാണ് എൻ്റെ ഒരു ബ്രദറിനെ പോലെ തന്നെയാണ് അത്രയ്ക്ക് ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ ഷൂട്ടിങ്ങിനായാലും എന്തിനായാലും ഒന്നിനും നോ പറയാറില്ല എന്ത് പറഞ്ഞാലും ഉടനെ എല്ലാത്തിനും എൻ്റെ കൂടെ എപ്പോഴും 24/7 ഐ മീൻ ലൈക്ക് ഓൾമോസ്റ്റ് 24/7 എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വ്യക്തിയായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് വന്ന കാരണം ഇപ്പം അല്ല 24/7 പോയിട്ട് ഞങ്ങളങ്ങനെ കാണാറില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഓൾമോസ്റ്റ് 24/7 ഞങ്ങൾ എപ്പോഴും എപ്പോഴും വി ആർ ടുഗദർ അത്രയ്ക്ക് എന്താ പറയുക എൻ്റെ ചങ്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ എന്താ എല്ലാം പറയാം സോ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു ബി ദയർ ഫോർ ഹിം പിന്നെ എൻ്റെ കൂടെ എല്ലാത്തിനും ഷൂട്ട് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ നമ്മളെ സഹായിക്കുമ്പോൾ അതിനേക്കാളുപരി എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവന് വീഡിയോ എടുത്തു കൊടുക്കുക ഫോട്ടോ എടുത്തു കൊടുക്കുക എന്നുള്ളത് സോ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു അന്നായിരുന്നു ഞാൻ പറഞ്ഞാൽ ഞാൻ രാവിലെ വരാം ഇന്ന് അന്നത്തെ സമയം 7 മണി കഴിഞ്ഞിട്ട് എന്തോ സംതിങ് ആയിരുന്നു ആദ്യം പാല് കാച്ചുന്ന സാധനം ആംബുലൻസ് അന്നത്തെ സമയം വെച്ചിട്ട് 7 മണിക്ക് സംതിങ് ആയിരുന്നു ഇനാഗ്രേഷൻ വെച്ചിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വെളുപ്പിന് എത്തിടാന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത് കൊണ്ട് വർക്കുള്ളത് കൊണ്ടും മറ്റു കാര്യങ്ങളുള്ളതുകൊണ്ടും എനിക്കത് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ എനിക്ക് വരാൻ പറ്റില്ല സോ ഐ കൈൻഡ് ഓഫ് മേഡ് ഇറ്റ് ഏർലി ഐ ഹോപ്പ് സോ ആൻഡ് യാ അങ്ങനെ നല്ലൊരു ദിവസം കുറേ നാളുകൾക്ക് ശേഷം കൂട്ടുകാരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂടിയെന്നുള്ളതാണ് മറ്റൊരു കാര്യം എനിവേ ഇതെന്തായാലും വളരെ ഷോർട്ട് വീഡിയോ ആക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് പക്ഷേ അറിയാമായിരുന്നത് ലോങ് വീഡിയോ ആകുമെന്ന് ഐ ഹോപ്പ് യു ലൈക്ക് ദീസ് വ്ളോഗ് പിന്നെ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആൻഡ് ഇറ്റ് വാസ് റിയലി എ ചാലഞ്ച് F1.4 ലെൻസ് വെച്ചിട്ടെല്ലാം ഷൂട്ട് ചെയ്യുക പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും എൻ്റെ വർക്ക് ഫ്ലോയ്ക്ക് 100% സൂട്ടബിൾ ആണ് ദ ഷാർപ്പസ്റ്റ് ലെൻസ് ഐ ഹാവ് ഇൻ മൈ ഹാൻഡ് റൈറ്റ് നൗ സോ യാ ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ളോഗ് subscribe for more entertaining videos cinematic vlog especially montage yan chennatte dress okka maariitte nalla pole dettol kulichitte
അടുത്ത പണി നോക്കട്ടെ, കഴിക്കാനുള്ള പണി നോക്കട്ടെ. അങ്ങനെ ആളുകളെ ഒന്നും അങ്ങനെ വിളിച്ചിരുത്തി അവിടെ ഫുഡ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവർക്കും പാഴ്സലായിട്ട് അവൻ എടുത്ത് ആളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ചെക്കൻ്റെ മീറ്റിംഗ് നല്ല ഫുഡ് കഴിച്ച് റിലാക്സ് ചെയ്യട്ടെ. ടിൽ നെക്സ്റ്റ് ടൈം സൈനിങ് ഓഫ് കുട്ടനാടൻ വ്ളോഗ്സ്. ഐ ഹോപ്പ് ഞാൻ എല്ലാം എനിക്ക് പറയാനുള്ള പോയിന്റ്സ് എല്ലാം ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഐ ഹോപ്പ് ഐ ഷെയർഡ് എവറിത്തിങ് മൈ ഫീലിങ്സ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എനിക്കുള്ളത്. ഐ എം സോ ഹാപ്പി ഫോർ യു മാൻ. ആൻഡ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ ഫോർ ദിസ് ആൻഡ് ഫോർ യു മൈ മാൻ. ഇതാ എൻ്റെ എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഫോർ യു മേക്കിംഗ് ദിസ് വീഡിയോ. ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ടു. Once again, congratulations. God bless you. Mahadevan urumadathile mellore eppozhum koodu undaam. Just passionate aayittu blissful aayittu jeevikkuka. And have a bless you with a great opening, a great beginning, a new chapter of your life. Take care, man. I love you so much. ഇതായിരുന്നു ആശാന്റെ ഇത്രയും നാളുള്ള വീട്. കുറച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട് അവൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ വന്നതാണ്. ഇത്ര മിസ് ദിസ് പ്ലേസ്. ഭയങ്കര എന്താ പറയാ, എന്റെ പേരെന്താണ്? അമ്പാടി. ആ അമ്പാടി, നിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ്റെ ഫോണിൽ.